കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാനൊരുങ്ങി പിണറായി സർക്കാർ. ഇനി അടുത്ത സർക്കാർ ഭരണത്തിലെത്തും മുൻപേ ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ? അതുപോലെ പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണോ ഇതെന്നെല്ലാം നമുക്ക് ഈ പൊതുജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പദ്ധതി എന്ന് പറയുമ്പോൾ ഒരുപാട് കാശ് ചെലവുള്ള പദ്ധതിയാണ്. ഇപ്പോൾ തൽക്കാലം നമ്മുടെ സംസ്ഥാനത്തിന് അത് വേണ്ടാത്തൊരു പദ്ധതിയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താമെന്നാണ് അത് പറയുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് വന്ദേ ഭാരത് പോലൊരു ട്രെയിൻ ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. എന്നാലും സാധാരണക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ പറ്റത്തില്ല എന്ന് തന്നെയാണ്. പക്ഷേ സിൽവർ ലൈൻ പദ്ധതി വരുന്നത് ഇനിയിപ്പം ഇപ്പോൾ പദ്ധതി തുടങ്ങിയാലും എത്ര വർഷം കഴിഞ്ഞാണ് അത് യാഥാർത്ഥ്യമാവാൻ പോകുന്നത്? ഒരു ട്രെയിൻ ഓടി തുടങ്ങുക എന്നുള്ളത് മാക്സിമം ഒരു 6-7 വർഷമെങ്കിലും എടുക്കൂലേ? ഈ സ്ഥലം ഏറ്റെടുത്ത് ഇനിയിപ്പോൾ എന്തായാലും ഇതെല്ലാം വന്നു കഴിയുമ്പോഴേക്കും ഒരു 6-7 വർഷം എടുക്കും. 6-7 വർഷം എടുക്കുമ്പോഴേക്കും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട്. ഇപ്പം സ്ഥലം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ സ്ഥലങ്ങൾ പോകും, കിടപ്പാടങ്ങൾ പോകും, ഒരുപാട് പേരുടെ ശാപം മേടിച്ചു വെച്ചിട്ട് എന്തിനാണ് നമുക്ക് ഒരു വികസന പദ്ധതി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം തൽക്കാലം നമുക്കിപ്പം പോയിട്ട് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട്, സർക്കാർ തന്നെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ പിന്നെ തൽക്കാലം അത് വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാരണം. പ്രയോജനം ഉണ്ടെങ്കിൽ വരുന്നതിന് തെറ്റില്ല. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം അത് സമ്പന്നർക്കാണ് പ്രയോജനം വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു പദ്ധതി ആവശ്യമില്ല. പക്ഷേ പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് അത് പ്രയോജനം വരുമെങ്കിൽ വരുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പാളിപ്പോയ സംഭവമാണ്, അത് ഇനിയും വരുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല. അതിനത്ര ഉറപ്പാണെന്നുണ്ടെങ്കിൽ വരട്ടെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതിനിപ്പം അവർ പകരം മറ്റേ ഇവർ തുടങ്ങിയിട്ടുണ്ടല്ലോ, വന്ദേ ഭാരതമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. വന്ദേ ഭാരതം ഉള്ള നല്ല കാര്യം, വരുന്നെങ്കിൽ വരട്ടെ, ഇനിയിപ്പോൾ നമുക്ക് വിരോധമൊന്നും ഇല്ല. പക്ഷേ പ്രായോഗികമല്ലെന്ന് മാത്രം, ഒരുപാട് ആൾക്കാരെ കണ്ണുനീര് കുടിച്ച സംഭവമാണത്. അതുകൊണ്ട് അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു തീർച്ചയായും കൊണ്ട് വരേണ്ടതാണ്, തീർച്ചയായും കൊണ്ടുവരേണ്ടതാണ്. പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സർക്കാരിൻ്റെ ഒരു ആവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനകത്ത് കുറച്ച് രാഷ്ട്രീയമുള്ളത് കൊണ്ട് സാധാരണക്കാർക്ക് എന്താ പറയാൻ സാധിക്കുക? നമ്മളെല്ലാം കണ്ടതാണല്ലോ, കുറേ ആളുകൾ കഷ്ടപ്പെട്ടല്ലോ. ഇവിടെ വന്ദേ ഭാരത് വന്നപ്പോഴത്തേക്ക് അവർക്ക് സിലവർ ലൈനും കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം വരുന്നു. സാധാരണക്കാർക്കുള്ളതല്ല, തീർച്ചയായിട്ടും അല്ല. ഞാൻ പോലും അതിൽ പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായല്ലേ? അത് വളരെ ശരിയാണ്. പക്ഷേ സിൽവർ ലൈൻ എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? മനസ്സിലായില്ലേ? അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, തീർച്ചയായിട്ടും അത് ഡെവലപ്മെൻറ്റിനെ നമ്മൾ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അതിങ്ങനെ ഡിലേ ആയിട്ട് പോകുന്നതിൻ്റെ കാര്യം. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം, പക്ഷേ അതൊന്നും നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാനൊരു ഈ നാട്ടിലൊരു ഒരു സാധാരണ ആളെ. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്, വന്ദേ ഭാരത് തുടങ്ങിയ ട്രെയിനുകളൊക്കെ കുറച്ച് സമ്പന്നർക്കേ പറ്റുള്ളൂ, നമുക്ക് സാധാരണക്കാർക്ക് പറ്റില്ല. അപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി സ്പീഡ് ട്രെയിൻ വേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിനകത്ത് ഞാൻ പറയുന്നില്ല രാഷ്ട്രീയമൊന്നുമില്ല, എൻ്റെ അഭിപ്രായം പറഞ്ഞു തന്നെയുള്ളു. അടിയന്തര പ്രാധാന്യമുള്ള പദ്ധതിയല്ല, അല്ലല്ലോ അത്. ജനങ്ങൾ തള്ളിക്കളഞ്ഞൊരു പദ്ധതിയാണ്. ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് ജനങ്ങൾ വേണ്ടെന്ന് വെച്ചൊരു പദ്ധതി പിന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ജനാധിപത്യ വിരുദ്ധമായ ഒരു സംഗതി. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് മാതൃകയിൽ ജനങ്ങളുടെ കാശ് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് സമാഹരിക്കാൻ ഇങ്ങനെ ഇതുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഗെയിമെന്നാണ് ഇത് പറയുന്നത്. ഇത് കാലപ്പഴക്കമുള്ള ഒരു ടെക്നോളജിയാണ്, 25 വർഷം കാലപ്പഴക്കമുള്ളതാണ്. ഇപ്പോൾ 600 കിലോമീറ്റർ പെർ അവർ സ്പെയിനിലും ജപ്പാനിലും ഒക്കെ ഉണ്ട്. അതേ ഇതിൽ നമുക്ക് 8 നില ഹൈറ്റിൽ പാലത്തിൻ്റെ മുകളിൽ കൂടി, അപ്പോൾ ഇത്രയധികം ലാൻഡ് അക്യൂർ ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നും വരില്ല. 183 കോടി രൂപയാണ് 25 രാഷ്ട്രങ്ങളിൽ നിന്ന് GCDA അവർ 10 രൂപയുടെ 40 രൂപ ഷെയർ ഇഷ്യൂ ആയിട്ട് മടക്കി കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിലധികം ഫണ്ട് സമാഹരിക്കാൻ സാധിച്ചു. ശരി, സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്ന 25 വർഷം കാലപ്പഴക്കമുള്ള ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് എലിവേഷൻ എന്ന് പറഞ്ഞ ഇതിലാണ് പോകുന്നത്. പാളത്തിൻ്റെ മോഡൽ ആയിട്ടാണ് അതിൻ്റെ. അടിയന്തര പ്രാധാന്യമുള്ള വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്, പദ്ധതികളുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്, വലിയ ശക്തമായിട്ട് എതിർപ്പ് വന്നതാണ്. നാനാ ഭാഗത്തു നിന്നും സമസ്ത ജനവിഭാഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു പദ്ധതി വീണ്ടും കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്.